Oh, you be put through. Hey guys, welcome to our channel Food Dynamics. For now, we are going to Thattekad bed center. So guys, we have ticketed that today. Per head up, we are charge another. Or a cambura, pinna park bike parking, 50 euro. That is also a camera and a 45 euro charge. Now, pinna pure off season. October to March, and season time. We are going to October to March. So, we are going to go to a guest. Guys, Ali Vedo Lella, Ali Visitino and Nanuda, Sherikiman and Ningi, Kajil or Lella, Vedo already wear a Kajil my Lendi. Avanakan, Avrakan, I'm Indian Alvenavi. Alabot free bed and Sherikiman and Ningi. Alabot Karanga, a crane, and Godum, or Gusland. Yes. On the Malakanda Pragan Parana, the Inaboko, the dear attendant. Nunca Kajil or a canabova. She would a cage in a trend, or a male, or a female, and he thought any female like an Alvan making of it. But then do it end. പിന്നത്തെ ഫീമെയിലിനെ കാണാൻ ട്യൂൺ ചെയ്യാനാണെന്ന് തോന്നുന്നത് അവൻ വന്നത് ഇവിടെ ഡെയിലി വിസിറ്റിങ്ങിന് വന്നത് അവരോട് ഹാപ്പി ആയിട്ടിരിക്കണ അവർക്ക് കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം അവൻ അത്ര ഇഷ്ടപ്പെട്ടവനില്ല മറ്റേ അവൻ വന്ന് വിസിറ്റ് ചെയ്യണത് കൈട്ടാണെങ്കിൽ കൊത്തിയിട്ടു എന്നുള്ള സംശയം ഒരു സംശയം ഇല്ല കൈട്ട കൊത്തിയിട്ടു 100% ഉറപ്പാണ് ആള് കൊത്താൻ വേണ്ടി വെയിറ്റ് ചെയ്യാതിരിക്കണ കൈട്ട 100% കൺഫേം കൊത്തി കിട്ടു നമ്മുടെ ടിക്കറ്റ് ആള് കൊണ്ടുപോയിട്ടുണ്ട് ഭീകരനാണ് അവൻ നമ്മുടെ കൈ അനങ്ങനുസരിച്ച് അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ്മെന്റ് തന്നെയുണ്ട് സോ ഗൈസ് ഇവിടെ അടുത്തൊരു ഗസ്റ്റ് ഉണ്ട് സിംഹവാലം കുരങ്ങാണിത് അവൻ നമ്മളെ കണ്ടപ്പോൾ തന്നെ നമ്മുടെ അടുത്തോട്ട് വന്നു നമ്മളൊന്നും ഒന്നും എടുത്തില്ലായിരുന്നു നമ്മൾ എക്സ്പെക്ട് ചെയ്തില്ല പഴമൊന്നും നമ്മുടെ കയ്യിലില്ല അല്ലെങ്കിൽ നമുക്ക് കൊടുക്കായിരുന്നു അത് ഭയങ്കര സീരിയസ് ആയിട്ട് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്തോ പെട്ടെന്ന് അടുത്തോട്ട് ഓടി വന്നാള് പക്ഷെ അധികം അടുത്തോട്ട് നമ്മളെ പഠിച്ചാൽ പിടിക്കും ചാൻസ് ഉണ്ട് ആള് പോയി വഴക്കിട്ട് ഒന്നും ഇല്ലെന്ന് മനസ്സിലായപ്പോഴേക്കും ആള് തിരിച്ചു പോയി ഇപ്പൊ ഉള്ള നമ്മൾ കുറച്ച് ഡേഞ്ചർ ആയിട്ടുള്ള സ്പോട്ടിലാണ് നിങ്ങൾക്ക് മനസ്സിലാകും ബോർഡ് കണ്ടിട്ടുണ്ടാവും നിങ്ങൾ സോ ഇതിന്റെ അടുത്തേക്കും കുറച്ച് നോക്കിയിരുന്നില്ല തന്നെ പണി കിട്ടും ആളെ കാണാനില്ല ഇവിടെ എങ്ങും കളിയിലോ നമുക്ക് കാണാൻ പറ്റുന്ന അറിയില്ല നമുക്കിവിടെ ഇത് ഭയങ്കര മെഷ് വെച്ച് കവർ ചെയ്യണറ നമ്മ കുറച്ച് ബുദ്ധിമുട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത് ആള് 10-15 അടി നീളമുണ്ടെന്ന് ഇവിടെ ചേട്ടന്മാര് പറയണത് പ്രായം ഏതാന്ന് പറഞ്ഞു അത്യാവശ്യം പ്രായം ഉണ്ടെന്നാണ് പറയണത് ചേട്ടന്മാര് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന തല ഇവിടെ കാണുന്നുണ്ട് ആൾ ആ കിടക്കണ ആളവിടെ ഒരു തടിയുടെ അടിയിലായിട്ട് കിടക്കണം നമുക്കപ്പോ കുറച്ച് ബുദ്ധിമുട്ട് നമ്മ ഈ വീഡിയോ എടുക്കണത് നിങ്ങൾക്ക് ഈ മെഷ് ഉണ്ടാ മനസ്സിലാവും നമുക്കിത് ക്ലിയർ ആയിട്ട് കിട്ടില്ല ഇതിന്റെ ഇടയിൽ കൂടി വീഡിയോ സോ ഗൈസ് നമുക്ക് അടുത്ത ഡേഞ്ചർ ആയിട്ടുള്ള ആളെ കാണാം മലമ്പാമ്പാണ് ആളവിടെ കിടപ്പുണ്ട് ഞാൻ ആദ്യം പോയി നോക്കിയായിരുന്നു ആള് അവിടെ ഒരു ഫുഡിൽ കിടപ്പുണ്ട് നമുക്ക് കാണാവാ ആള് റെസ്റ്റ് എടുക്കുന്നതാണ് എനിക്ക് തോന്നുന്നു സീ ഓഫ് സീസൺ ആയതുകൊണ്ട് ചൂടും കാര്യങ്ങളോട് എല്ലാവരും റെസ്റ്റിലാണ് ആരും വലിയ ആക്റ്റീവ് ഒന്നുമില്ല ഇല്ല അതിന് പിടിച്ച് ചുറ്റി പിടിക്കാൻ ഒന്നും ഇല്ലല്ലോ ഡാ മതില് കണ്ടില്ലേ നീ അത്ര ഫീറ്റില് ഗൈസ് ആള് നല്ല ഉറക്കത്തിലാണ് ഉറക്കമാണ് അല്ലെങ്കിൽ ജസ്റ്റ് റെസ്റ്റ് എടുക്കണമെന്ന് അറിയില്ല എന്തായാലും വലിയ ആക്റ്റീവ് ഒന്നും അല്ല വലിയ അനക്കമൊന്നും ഇല്ല ആൾക്കെന്നാണെങ്കിൽ ആരാധകരെ ശാന്തരാകുക നിങ്ങൾ ജിൻസംബ്രോനെ കാണണമെന്ന് പറഞ്ഞു ജിൻസംബ്രോ ഇവിടെ വീട്ടിൽ വന്നിട്ടുണ്ട് ഇനി ആരാധകരുടെ കമന്റ്സ് നമ്മൾ വാല്യൂ ചെയ്തില്ലെന്ന് പറയരുത് ജിൻസംബ്രോ ഇവിടെ ഓടി നടന്ന് വീഡിയോ എടുക്കുന്നതായിരുന്നു അപ്പൊ ഞാൻ ജിൻസംബ്രോനെ പിടിച്ച് വീഡിയോയിൽ ആഡ് ചെയ്തതാണ് അല്ലെങ്കിൽ ഇനി ജിൻസംബ്രോന്റെ ആരാധകരെ എന്നെ ക്രൂശിച്ചാലാ നമ്മളിപ്പോ പോകാൻ പോകുന്നത് ബട്ടർഫ്ലൈ പാർക്കിലോട്ടാണ് അതുപോലെ തന്നെ ഇവിടെ ബോട്ടിംഗ് ഉണ്ട് പക്ഷെ ഇപ്പൊ ഷട്ടർ അടിച്ചാൽ വെള്ളൂല കാരണം ബോട്ടിംഗ് കറന്റ് ഇല്ലെന്നാണ് അവർ പറഞ്ഞത് അപ്പൊ നമുക്ക് ബട്ടർഫ്ലൈ പാർക്കിലോട്ട് പോവാം സോ ഇതാണ് എൻട്രി അമ്മ ഇനി കാണാൻ പോണ കാഴ്ചകൾ അതിൽ മറ്റേ സാധനം ആയിരിക്കും നമുക്ക് നോക്കാവാ ഓ ഇത് വൃക്ഷങ്ങളാണെന്ന് തോന്നുന്നു ആ ഓക്കെ ജന്മനക്ഷത്ര വൃക്ഷങ്ങളാണ് ഓരോ നാളിൽ ഹിന്ദുസിന് അറിയാൻ പറ്റും ഓ നമുക്കൊരു നാളുണ്ട് ആ നാളിലുള്ള ഓരോ വൃക്ഷങ്ങളാണ് ഇവിടെ കൊടുത്തേക്കണത് എല്ലാ നാളിലുള്ള വൃക്ഷങ്ങളിലൂടെ ഉണ്ട് ഏതൊക്കെയാണ് എന്തൊക്കെയാണെന്നുള്ളത് സോ ഗൈസ് ഇവിടെ അത്യാവശ്യം ഇവിടെ ഉള്ള ഏതൊക്കെ ബ്രീഡാണ് ഉള്ളത് അതിൻ്റെ ഒക്കെ നെയിം ഇവിടെ കൊടുത്തിട്ടുണ്ട് ഒരു ബോർഡ് ഉണ്ട് നമുക്ക് ഇതിനിപ്പോൾ നോക്കി കണ്ടുപിടിക്കാൻ പറ്റില്ല പക്ഷെ അത്യാവശ്യം ഇവിടെ നമുക്ക് കാണാൻ പറ്റും വിസിബിൾ ആണ് ബട്ടർഫ്ലൈസ്
അത്യാവശ്യം കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെയൊക്കെ പൂവിൻ്റെ ഇടയിലൊക്കെ ഒരുപാട് ബട്ടർഫ്ലൈസ് ഉണ്ട്, കാണാൻ പറ്റുന്നുണ്ട്. എന്താ ഇതേ രണ്ട്, അവര് എനിക്ക് തോന്നുന്നു കപ്പിൾസ് ആണെന്ന് തോന്നുന്നു. ഫുൾ കപ്പിൾസിന്റെ കളിയാണ്. നമ്മൾ ഒരുപാട് അവരെ ഡിസ്റ്റർബ് ചെയ്യണം, അവരവരുടെ ഒരു ഫ്രീഡം അങ്ങനെ അവർ നടക്കട്ടെ, നമ്മൾ അങ്ങോട്ട് ഒരു ഡിസ്റ്റർബ് ചെയ്യാൻ നിൽക്കണ്ട. പക്ഷെ ബട്ടർഫ്ലൈസിനെ കാട്ടും കൂടുതൽ എന്നെ അട്രാക്ട് ചെയ്യുന്ന ചെടികളും പൂക്കളാണ്. ഒരുപാട് തരം വെറൈറ്റി ചെടികളുണ്ട്, ശ്രദ്ധിച്ചാൽ ജിൻസ ഒരുപാട് ഡിഫറെന്റ് ചെടികളുണ്ട്. കുറച്ച് പറിച്ച് വീട്ടിൽ കൊണ്ടുപോയിരുന്നു. ആ ചെടികളും പൂക്കളും ഉണ്ട്. ഗരുഡ ശലഭം, എനിക്ക് തോന്നുന്നു ഇത് ഗരുഡ ശലഭം എന്ന് പറഞ്ഞാൽ ഇതിന്റെ ടെറിട്ടറി ആണ്. പക്ഷെ ക്യാമറയിൽ കിട്ടാത്ത ഒരുപാട് നല്ല കളറുള്ള ബട്ടർഫ്ലൈസ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. ഹ്യൂജ് ആണ്, അത്യാവശ്യം വലിപ്പം ഉണ്ട് അതിനൊക്കെ. എനിക്ക് തോന്നുന്നു ഇത് ഗരുഡ ശലഭത്തിന്റെ ടെറിട്ടറി ആണെന്ന് തോന്നുന്നുണ്ട്. ഈ പൂവൊക്കെ ഇത് നമ്മുടെ ചെമ്പരത്തി പൂ പോലെ ഇരിക്കണം, പക്ഷെ ചെമ്പരത്തി ആണോ, ചെമ്പരത്തി പക്ഷെ മുള്ളുണ്ട് അതിന്. ഇത് ചെമ്പരത്തി പൂ പോലെ ഇരിക്കണം, കണ്ട നോട്ടത്തിൽ ചെമ്പരത്തി, പക്ഷെ ചെമ്പരത്തി പൂ അല്ല, അത് വേറെ എന്തോ ഒരു പൂവാണ്. ഇത് നമ്മുടെ നാട്ടിലുണ്ടാവണോ കോളാമ്പി പൂവാണോ എനിക്കറിയാം. ഇങ്ങോട്ട് വേണമെങ്കിൽ ഈ വഴി പോയിട്ട് വരാം. ഇത് ഒരു ബ്ലൂ കളറുള്ള ഇത് ഒരുപാട് ശബ്ദം ഉണ്ടാക്കി ഇവരെ ഡിസ്റ്റർബ് ചെയ്യാൻ നമ്മൾ എന്തായാലും വിചാരിക്കുന്നില്ല. ചുട്ടി മയൂരി അങ്ങനെ തന്നെ അല്ലേ എഴുതിയേക്കണം. പാരിസ് പീകോക്ക് എന്നാണ് അതിന്റെ ഇംഗ്ലീഷിൽ പറയണത്. ആളിവിടെ നടപ്പുണ്ട്, പക്ഷെ ഇപ്പൊ ഈ പറയണ ബ്രീഡ് തന്നെയാണ് ഇവിടെ കറണ്ടിൽ ഉള്ളതെന്ന് നമുക്കറിയില്ല. ഇവിടെ പല രീതിയിലുള്ള ബട്ടർഫ്ലൈസ് ഉണ്ട്, പക്ഷെ ഇത് ഓരോ ടെറിട്ടറി ആയിട്ട് അല്ലെങ്കിൽ ഓരോരോ ബട്ടർഫ്ലൈസിന്റെ ടെറിട്ടറി ആയിട്ട് തിരിച്ചേക്കണെന്ന് തോന്നുന്നു. ഇങ്ങനെ ഓരോ സ്റ്റോൺസ് വെച്ചിട്ട് ക്രിംസൺ റോസ്, പക്ഷെ നമുക്കൊന്നിനെ അടുത്ത് കാണാൻ പറ്റില്ല. പക്ഷെ ഇതിന്റെ അടുത്ത് കണ്ടാണ് നമുക്ക് ഇതിന്റെ ശരിക്കുള്ള ഭംഗി നമുക്ക് മനസ്സിലാവുള്ളൂ. കാരണം ഇതിന്റെ ഫെദേഴ്സിലൊക്കെ ഒരുപാട് വർക്കുകൾ കാണാൻ പറ്റും, മൈന്യൂട്ടായിട്ടുള്ള ഒരുപാട് വർക്ക് ഉണ്ട്. അതെ അവിടെ ഒരാളുകൾ അതിന്റെ പുറത്ത് വയലറ്റ് കളറാണ്, അതൊക്കെ നമുക്ക് അടുത്ത് കാണാൻ പറ്റി കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. പക്ഷെ നമുക്കൊന്നും അടുത്ത് കിട്ടാനുള്ള ആൾക്കാരൊന്നും. I know you told your friend you're not okay, and tell me what's wrong and why you never said you felt that way. Guess you're trying to stay strong and fake a smile until I look away. But I've known you too long, it hurts to watch your blue eyes fade to gray as you fade away. കുടിച്ചിട്ട് പോണ്ടണ്ട്, അതെന്തിനാ ഉള്ളേ നമുക്ക് നോക്കാം. ആ കോഴിക്കാർപ്പാണ് അത്യാവശ്യം, കരിമീൻ ഒരു കരിമീനുണ്ടെന്ന് തോന്നുന്നത്. കോഴിക്കാർപ്പാണ് ഏറ്റവും കൂടുതൽ ഉള്ളത്. പിന്നെ ചെറിയ ചെറിയ ഗോൾഡ് ഫിഷും ഉണ്ട്. ഗോൾഡ് ഫിഷ് ആണ് കോഴിക്കാർപ്പിന്റെ കുഞ്ഞാണ്, ഗോൾഡ് ഫിഷ് അല്ല അത്, അല്ല കോഴിക്കാർപ്പിന്റെ കുഞ്ഞാണ് ഉള്ളത്. നല്ല ഭംഗിയുണ്ട്, കാരണം സൺലൈറ്റ് കൂടെ അടിച്ചിട്ട് നല്ല രീതിയിൽ ഇവരെ കാണാൻ പറ്റുന്നുണ്ട്. I gotta build up on my thoughts sitting in an ashtray. I'm sorry that I'm so inconvenient, okay. Just let me be me and I'll stay out of your way. I can see the way you look at me, I'm such a disgrace. I never really asked to be brought into this place. You wanna love me, well then be... ചേച്ചി കാണിച്ചില്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ബട്ടർഫ്ലൈസ്. ചേച്ചിയുടെ പേരെന്താണ്? റോസി. ഇവിടെ തന്നെയാണോ വീട്? അപ്പൊ ആ ഇവിടെ അത്യാവശ്യം ഉണ്ടോ? ഏതാണ് കോമൺ ക്രോം? ചേച്ചിക്ക് പേരൊക്കെ അറിയാനോ? ബട്ടർഫ്ലൈസിന് സൗണ്ട് കേൾക്കുന്നുണ്ടല്ലേ. അപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോ അത് മരിച്ചുപോകില്ലേ? മരിച്ചുപോകുന്നില്ലേ? ഞാനിങ്ങനെ മൃദുലമായിട്ട് തുടരേ. ശരിക്കും നമ്മ ഈ ബേർഡ്സിന്റെ ഒക്കെ മുട്ട തുടരണി, കിളികളുടെ മുട്ട തുടരണി, പിന്നെ അത് ഇടിക്കുത്തി പൊട്ടിച്ചളിയെന്ന് കേട്ടിട്ടുണ്ടല്ലോ. ഉള്ളിൽ ബട്ടർഫ്ലൈ ഉള്ളതാണ് ശബ്ദം വെക്കണേ, ഇതിനെ ശത്രുവിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയാണ് ശബ്ദം ഉണ്ടാക്കണത് അല്ലേ. ഓ ചേച്ചി ഇത് തൊടുമ്പോണോ അതാ നിങ്ങളത്? ഇപ്പൊ ശത്രു അല്ലേ ഞാൻ. മെതുവ തുടർന്നു ഒരു നൂലിൽ ആ ശബ്ദം കേട്ട് വലിക്കരുത്. മ്യൂസിയം ബട്ടർഫ്ലൈ മ്യൂസിയം എന്താണെന്ന് അറിയാം. നമുക്ക് അകത്തേര് നോക്കാം, എന്താ സംഭവം നോക്കാം. എനിക്ക് തോന്നണ് ഈ ബട്ടർഫ്ലൈസിന്റെ ലൈഫും അതിനെപ്പറ്റി അത് തന്നെ. ഇത് ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ടോ ചാന്?
ഇതും ബട്ടർഫ്ലൈസിന്റെ ഡീറ്റെയിൽസ് ആണ് തോന്നുന്നത് ഫുൾ ആയിട്ടുള്ളത്. എക്സ്, കാറ്റർപില്ലർ, പ്യൂപ്പ, അഡർ ബട്ടർഫ്ലൈ, ഇവിടെ എല്ലാം അതിന്റെ എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ വായിച്ചൊന്നും കാണിക്കണില്ല ഇത്. ഇവിടെ വന്നിട്ടുണ്ട് എക്സ്, അഡൾട്ട് ബട്ടർഫ്ലൈ, കാറ്റർപില്ലർ, പ്യൂപ്പ, ഫ്ലൈറ്റ്. എനിക്കൊന്നും ഫ്ലൈറ്റ് ചെയ്ത് പറക്കണ തുടങ്ങണതിൻ്റെ ഒക്കെ ആയിരിക്കും കൊടുത്തേക്കണം. പ്രീ പ്രഡേറ്റർ ഫുഡ്, അവർ കഴിക്കുന്ന ഫുഡ് എന്തൊക്കെയാണെന്നുള്ളത്, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ആണ് കൊടുത്തേക്കണം. അപ്പൊ ഇവിടെ വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല, നമുക്ക് പുറത്തോട്ട് ഇറങ്ങാം. നിങ്ങൊരു കാര്യം ശ്രദ്ധിക്കണം, ഇവിടെ നിന്ന് ബേർഡ് സെഞ്ചറിലോട്ട് പോകണമെന്നാൽ നിങ്ങളുടെ കയ്യിൽ മസ്റ്റ് ആയിട്ട് ആ ടിക്കറ്റ് വേണം. നമ്മുടെ ടിക്കറ്റ് മയിൽ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് ചേട്ടൻ വിളിച്ചു പറയാന്നുണ്ട് അപ്പുറത്തോട്ട്, അല്ലെങ്കിൽ നമുക്ക് അപ്പുറത്തോട്ട് കയറാൻ പറ്റില്ല. നമ്മിപ്പോ കറന്റ് പെട്ടിരിക്കുന്നുള്ളൂ. സിപി ചേട്ടൻ ഇവിടുത്തെ നമ്മുടെ ഗാർഡാണ്. പുള്ളി ഇപ്പൊ ഇവിടെ നിന്ന് അപ്പുറത്തെ സെക്യൂരിറ്റി ചേട്ടൻ വിളിച്ച് പറഞ്ഞിട്ടാണ്, കാരണം നമ്മളെ രണ്ടുപേര് വരണുണ്ട് ടിക്കറ്റ് പോയെന്നുള്ളവരും വിളിച്ച് പറയണേ. നമുക്ക് ഈ ടിക്കറ്റ് ഇല്ലാണ്ട് അപ്പുറത്തോട്ട് കയറാൻ പറ്റില്ല. ഗായ്സ് നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. വണ്ടിക്ക് ഒരാളെ ദൂരമില്ല, ശരിക്കും പോയിട്ടുണ്ടെങ്കിൽ നടക്കാനുള്ള ദൂരം ഉള്ളൂ. നമുക്കറിയാത്തവരെ നമ്മൾ വണ്ടിക്ക് ഇങ്ങനെ പോകുന്നതാണ്. കുറച്ച് സമയം ഞാൻ നടന്നു കഴിയുമ്പോഴേക്കും നമുക്കിവിടെ എനിക്ക് തോന്നണ് എന്താണെന്ന് ഞാൻ നോക്കട്ടെ, അതാണ് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ, വോക്ക് അലോൺ ദ സ്പെസിഫൈഡ് റോഡോ ടർക്ക് പാത്ത് ഉള്ളു, അതായത് ഈ ഒരു ഇതിൽ കാണുന്ന ഇതിൽ മാത്രം നടക്കാൻ പാടുള്ളൂ എന്നാണ് കൊടുത്തേക്കണം. ബാക്കിയെല്ലാം എനിക്ക് തോന്നുന്നു പ്രൈവറ്റ് ഏരിയ ആണ്, നമുക്ക് പോകാൻ പാടില്ല, പെർമിഷൻ ഇല്ല അങ്ങോട്ട് പോകാനായിട്ട്. സോ ഇതെല്ലാവരും കീപ്പ് ചെയ്യണം, അതനുസരിച്ചുള്ള നടക്കാനായിട്ട്. വേറെ സൗണ്ടൊക്കെ ഉണ്ട്, ആനയൊക്കെ ഉണ്ടെന്ന് ആർക്കറിയാം. അപ്പോൾ നമുക്ക് ബാക്കി പോവാം. സോ ഗൈസ് നമ്മൾ അവിടെ നിന്ന് ഇപ്പുറത്ത് ബേർഡ് സെഞ്ചുറിയിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് ഇവിടെ ഇനി കാഴ്ച കാണാനായിട്ട് പോവാം. ഇവിടെ ഓരോ കിളികളുടെയും പക്ഷികളുടെയൊക്കെ ഇത് വെച്ചിട്ടുണ്ട്, ഏതൊക്കെ തരം ഉള്ള, ഏതൊക്കെ ബ്രീഡ്സ് ആണ് ഉള്ളത് എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. തട്ടേക്കാട് ബേർഡ് സെഞ്ചുറിയിൽ നിന്ന് കൊണ്ടൊരു ഇത് കൊടുത്തിട്ട് ഇവിടെ വേഴാമ്പലിൻ്റെ ഒക്കെ ഫോട്ടോ ഉണ്ട്. വേഴാമ്പലും വേറെ കുറെ ഇതിൻ്റെ ഒക്കെ കൊടുത്തിട്ടുണ്ട്. ജംഗിൾ എന്താണ്, ബബ്ലർ, കരിയിലെ കിളി, അതിനാണ് ഈ ജംഗിൾ ബബ്ലർ എന്നൊക്കെ കൊടുത്ത് വെറുതെ മനുഷ്യനെ ചുറ്റിക്കാനായിട്ട്. ഇന്ത്യൻ ട്രീപ്പായി, ഓലഞ്ഞാല് ഓലഞ്ഞാല്. ഇവിടെയൊക്കെ ക്യാമ്പ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് രാവിലെ എണീക്കുമ്പോൾ നല്ല അടിപൊളി സൗണ്ട് ആയിരിക്കും, ലൈക് മ്യൂസിക് ആയിരിക്കും, കിളികളുടെയും നേച്ചറിൻ്റെയും നല്ല അടിപൊളി മ്യൂസിക് ആയിട്ട് നമുക്ക് എണീക്കാൻ പറ്റും രാവിലെ. പക്ഷെ അതിനുള്ള എനിക്കൊന്നും പെർമിഷൻ നമുക്ക് കിട്ടില്ല, ചാൻസ് ഇല്ല പെർമിഷൻ കിട്ടാനായിട്ട്. ഇവിടെയും കുറച്ച് ബേർഡ്സിൻ്റെ ഇത് കൊടുത്തിട്ടുണ്ട്. ഹേ ഗായ്സ്, അപ്പൊ നമ്മൾ ഈ ചെറിയ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നമുക്കിപ്പോൾ ഓഫ് സീസൺ ആയതുകൊണ്ട് നമുക്ക് നമ്മൾ വിചാരിച്ച പോലെ കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. അപ്പൊ നിങ്ങൾ വരുമ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം ഒക്ടോബർ ടു മാർച്ചാണ് ഇവിടുത്തെ സീസൺ ഉണ്ട്. അപ്പൊ ആ ടൈമിൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാക്സിമം എല്ലാം എക്സ്പ്ലോർ ചെയ്തേ പോകാൻ പറ്റും. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ നിങ്ങളെ കൂട്ടുകാർക്കും ഫാമിലിക്കും നമ്മുടെ വീഡിയോ ഷെയർ ചെയ്യണം. സോ താങ്ക് യു സോ മച്ച്. സൈനിങ് ഓഫ്, അമൽ ഷാജി ഫ്രം ഫുഡ് ആൻഡ് എക്സ്പ്ലോർ.